ഒറ്റ ചിത്രം കൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് തീയിടാൻ ഇന്നും മലയാളത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് ഇയാൾക്കാണ്. തൻ്റെ 73-ാം വയസ്സിലും ഇങ്ങനെ വന്ന് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, മമ്മൂട്ടി. April 24, 2024 സമയം 4:16. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ചാനലുകൾ മാറി മാറി നൽകുന്നുണ്ട്. അങ്ങനെ ചൂട് പ്രധാന വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ചൂടി പിടിപ്പിക്കാൻ അയാളൊരു പടമെടുത്തത്. നിന്ന് കത്തിയെന്നൊക്കെ ആലങ്കാരികമായി പറയാറില്ലേ, അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചു. വെള്ള ടീഷർട്ടും ബ്ലൂ ജീൻസും തലയിലൊരു കൗബോയ് ഹാറ്റും കൂട്ടത്തിൽ ഒരു കണ്ണടയും. മമ്മൂട്ടി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത ചിത്രം നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയ ഭരിച്ചു. ലൈക്കുകളുടെയും കമൻറ്റുകളുടെയും എണ്ണമെടുക്കാൻ പോലും കഴിയാത്ത വിധം കൂടിക്കൊണ്ടിരുന്നു. റാംബ്ലർ എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം മമ്മൂട്ടി പോസ്റ്റ് ചെയ്തത്. കാൽനടയായി ദീർഘദൂര യാത്ര ചെയ്യുന്ന ഒരാൾ എന്നാണ് ഈ വാക്കിനർത്ഥം. ഫോട്ടോഗ്രാഫറായ ഷാൻ ഷക്കിയാണ് ഈ മമ്മൂട്ടി ചിത്രത്തിന് പിന്നിൽ. ദുൽഖർ സൽമാൻ്റെ അടുത്ത സുഹൃത്തുകൂടിയാണ് ഇദ്ദേഹം. 24 മണിക്കൂർ കൊണ്ട് 11 ലക്ഷം ലൈക്കുകളാണ് ചിത്രം ഇൻസ്റ്റഗ്രാമിൽ നേടിയത്. 42,000-ലേറെ കമൻറ്റുകളും. മലയാള സിനിമയിലെ സഹപ്രവർത്തകരും ബിഗ് എമ്മിൻ്റെ ചിത്രത്തിന് താഴെ കമൻറ്റുകളുമായി എത്തി. ചിലർ ചിത്രം ഏറ്റെടുത്ത് സ്വന്തം വാളിൽ പോസ്റ്റ് ചെയ്തു. ഹോളിവുഡ് താരങ്ങളോട് കിടപിടിക്കുന്ന സ്റ്റൈലിലാണ് താരത്തിന് നിൽപ്പെന്നും ഇതാരാ ജോണി ഡിപ്പോ എന്ന് ചോദിച്ചായിരുന്നു കമൻറ്റുകളിൽ അധികവും. മമ്മൂട്ടി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ഇതാദ്യമാണോ? അല്ല. ഇടക്ക് വന്ന് ഒരു ചിത്രം പോസ്റ്റ് ചെയ്ത് അയാളങ്ങ് പോവും, പിന്നെ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയാനുണ്ടാവില്ല. പക്ഷേ ഇതിനു മുമ്പ് ഇതുപോലെ മണിക്കൂറുകൾ സോഷ്യൽ മീഡിയ ഭരിച്ചത് ആ ചിത്രമായിരുന്നു. 2020 August 16 പോസ്റ്റ് ചെയ്ത ആ സെൽഫി. കോവിഡ് കാലത്ത് എല്ലാം സ്റ്റക്കായ സമയത്ത്, എല്ലാവരും വീട്ടിനുള്ളിലായ സമയത്ത് അയാൾ ജിമ്മിൽ നിന്നും ചുമ്മാ ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തു. പിന്നെ കണ്ടത് അതെടുത്ത് ആഘോഷമാക്കുന്ന സോഷ്യൽ മീഡിയയാണ്. അതുപോലെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത മറ്റൊരു മമ്മൂട്ടി പടം ബ്രഹ്മയുഗത്തിൻ്റെ ഫസ്റ്റ് ലുക്കായിരുന്നു. മമ്മൂട്ടി തൻ്റെ പിറന്നാൾ ദിനത്തിലാണ് ആ ഫോട്ടോ പങ്കുവച്ചത്. നിഗൂഢത ഉണർത്തുന്ന ഡെവിളിഷ് ചിരിയും നരപടർന്ന താടിയും മുടിയും തീക്ഷ്ണമായ നോട്ടത്തോടെയും ഇരിക്കുന്ന മമ്മൂട്ടിയായിരുന്നു ഭ്രമികം പോസ്റ്ററിലെ ഹൈലൈറ്റ്. അപ്ഡേറ്റ് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ആരാധകർ ഒന്നടങ്കം അത് ഏറ്റെടുത്തു. കൊടുമൺ പോറ്റി ആരാണെന്ന് പിന്നീട് ബിഗ് സ്ക്രീനിലും കണ്ടു. മകൻ്റെ പിറന്നാൾ ദിനത്തിൽ അച്ഛൻ്റെ ഫോട്ടോ സോഷ്യൽ മീഡിയ ഭരിച്ചതാണ് മറ്റൊന്ന്. 28 ജൂലൈ 2023 അത്. ദുൽഖർ സൽമാൻ്റെ കഴിഞ്ഞ പിറന്നാളിലാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ തൻ്റെ ചിത്രം പങ്കുവച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ അത് വൈറലാവുകയും ചെയ്തു. വീടിന് മുന്നിൽ പച്ച ഷർട്ട് ധരിച്ചുകൊണ്ട് പങ്കുവച്ച ചിത്രത്തിന് പരിസ്ഥിതി സംരക്ഷണ ദിനാശംസകൾ എന്നായിരുന്നു മമ്മൂട്ടി കൊടുത്ത അടിക്കുറിപ്പ്. ദുൽഖറിൻ്റെ പിറന്നാളാണെന്ന് അറിയാതെയാണ് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തതെന്ന് മമ്മൂട്ടി പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തു. 18-ാം പടിയുടെ ലൊക്കേഷൻ സ്റ്റിൽ ചിത്രമാണ് സോഷ്യൽ മീഡിയ ഭരിച്ച മറ്റൊരു മമ്മൂട്ടി പടം. സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ ശ്രീനാഥൻ ഉണ്ണികൃഷ്ണനാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരിത പശ്ചാത്തലമാക്കി ചിത്രം പകർത്തിയത്. മമ്മൂട്ടിയുടെ ആ ലുക്ക് ട്രോളുകളിലും തരംഗമായി. കഴിഞ്ഞ ദിവസം ടർബോ ലുക്കിൽ മമ്മൂട്ടി വോട്ട് ചെയ്യാനെത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മുണ്ടും ഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ചായിരുന്നു മാസ് എൻട്രി. മെയ് അവസാനമോ ജൂൺ ആദ്യവരമോ ആയിരിക്കും ടർബോ ജോസായി ബിഗ് സ്ക്രീൻ ഭരിക്കാൻ മമ്മൂട്ടി എത്തുന്നത്. അടുത്ത കാലത്തായി മമ്മൂട്ടി ഉള്ളടക്കങ്ങളിലെയും കഥാപാത്രത്തിൻ്റെയും വൈവിധ്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന കാമ്പുള്ള ചിത്രങ്ങൾക്കായാണ് പ്രാധാന്യം നൽകാറുള്ളത്. എന്നാൽ ഇനി മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്നത് തിയേറ്റർ ആഘോഷമാക്കാനുള്ള ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രേക്ഷകരുടെ പ്രതീക്ഷകളിൽ നിറയുന്ന ടർബോ സിനിമയുടെ പുതിയ അപ്ഡേറ്റ്സും ആവേശം നിറയ്ക്കുന്നതാണ്. മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ വൈശാഖിന് സംവിധാനത്തിലൊരുങ്ങുന്ന ചിത്രം ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. ആക്ഷൻ കോമഡി ജോണിലൊങ്ങുന്ന ടർബോ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 5-ാമത്തെ സിനിമയാണ്, ഒപ്പം ആദ്യത്തെ ആക്ഷൻ ചിത്രവും. കന്നഡ താരം രാജ്ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും പ്രധാന വേഷങ്ങളിലെത്തുന്ന ടർബോ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാകുമെന്നാണ് റിപ്പോർട്ട്. വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെൻറ്റിന് അനുയോജ്യമായ പെർസ്യൂട്ട് ക്യാമറ ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഇനി ടർബോ കാലമാണ്. ജോസച്ചായൻ ബിഗ് സ്ക്രീനിൽ വരുന്നതുവരെ ഇനി നമ്മൾ പലതും കാണേണ്ടി വരും.